പാട്ടിനും ഓരോ മൂഡാണല്ലോ. പ്രത്യേകിച്ച് ചില പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും, ചില പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും, ചില ഗാനങ്ങൾ നമ്മുടെ മനസ്സിനെ ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കുന്നെന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ ഭക്തിഗാനങ്ങൾ, അത് നമ്മളുടെ മനസ്സിനെ ഭക്തി നിർമ്മലമാക്കുകയും നമ്മളൊരു പള്ളിയിലോ അല്ലെങ്കിൽ ഒരു ദൈവസന്നിധിയിലോ എവിടെയെങ്കിലും നിൽക്കുന്ന ഒരു മൂഡിലേക്ക് നമ്മളെ ആനയിക്കുകയും ചെയ്യുന്ന ഒരുപാട് ഭക്തിഗാനങ്ങൾ നമുക്കുണ്ട്. ഇപ്പം ഞാനൊരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ഒരാളായതുകൊണ്ട് എന്നെ സ്വാധീനിച്ച ഒരുപാട് ക്രിസ്തീയ ഭക്തിഗാനങ്ങളുണ്ട്. അതിൽ ചിലത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഈ അവസരം, ഈ പാട്ടും ഞാനും എന്നുള്ള ഈ പരിപാടിയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. പാട്ടുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സിന് ഒരുപാട് സന്തോഷം തന്ന ഒത്തിരി ഗാനങ്ങളുണ്ട്. അത് സിനിമയിലും നാടകങ്ങളും ക്രിസ്തീയ ഗാനങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാടുണ്ട്. പക്ഷെ ചില ഗാനങ്ങൾ കേൾക്കുമ്പോൾ, അതായത് പർട്ടിക്കുലറായിട്ട് പറഞ്ഞ ഒരു ഗാനം, ആ ഗാനം കേൾക്കുമ്പോൾ എൻ്റെ കുട്ടിക്കാലം എൻ്റെ മനസ്സിലേക്ക് ഓടി വരും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ചന്ദനപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുമ്പോൾ അവിടെ ഒരു ചെറിയ ഓല തിയേറ്ററിൽ ഒരു സിനിമ റിലീസായി. ആ സിനിമയുടെ പേര് സ്നാപകയോഗൻ എന്നായിരുന്നു. ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരുന്നു എൻ്റെ ഓർമ്മയിൽ. ആ സിനിമയിലെ ഒരു പാട്ട്, ആ പാട്ട് എവിടെ കേട്ടാലും എൻ്റെ ആ അന്നത്തെ ആ കുഞ്ഞുനാളിലെ ആ ഒരു ചില ചിത്രങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തും. ആ പാട്ടാണ് ദൈവപുത്രന് വീതി ഒരുക്കുവാൻ സ്നാപകയോഗനാണ്. സ്നാപകയോഗനാലിലെ ഈ പാട്ട് എവിടെ കേട്ടാലും ഞാൻ ഒരു നിമിഷം ഒന്ന് ആലോചിക്കാറുണ്ട്. എൻ്റെ മനസ്സിലേക്ക് ആ വളരെ സന്തോഷകരമായ കുട്ടിക്കാലം എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തും. കാരണം എന്ന് വെച്ചാൽ, ഞാൻ ആ വീട്ടിൽ നിന്നും തിയേറ്ററിലേക്ക് ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ട്. ഞാൻ ഒരു സൈക്കിളിലൊക്കെ കയറിയാണ് ആ തിയേറ്ററിൽ മിക്കവാറും സിനിമ, മിക്കവാറും എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയായിരിക്കും എന്നെ വീട്ടിൽ നിന്നും സിനിമ കാണിക്കാൻ കൊണ്ടുപോകുന്നത്. അതിൽ ആ തിയേറ്ററിൽ എനിക്ക് ഞാൻ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ സ്നാപകയോഗനാൻ എന്ന് പറയുന്ന ചിത്രമാവാം ഒരുപക്ഷെ എനിക്കൊന്നും ആദ്യം ഞാൻ കണ്ട സിനിമ. അതുകൊണ്ടായിരിക്കും ഈ പാട്ട് കേൾക്കുമ്പോൾ ആ ചിത്രത്തിലെ പല രംഗങ്ങളും എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തും. ഒരു നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ട ഒരു അവസ്ഥയാണ് എപ്പോഴും ഈ സ്നാപകയോഗനാനിലെ ഈ പാട്ട് കേൾക്കുമ്പോൾ. അത് എപ്പോഴും എൻ്റെ കുട്ടിക്കാലം എനിക്ക് നമുക്കൊരിക്കലും തിരിച്ചു കിട്ടാത്തൊരു കാലമാണല്ലോ കുട്ടിക്കാലം. ആ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് തിരിച്ച് കൊണ്ടുവരാൻ ഈ പാട്ട് ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. ദൈവപുത്രനു വീതി ഒരുക്കുവാൻ സ്നാപക യോഹന്നാൻ വന്നു. ആയിരം ആയിരം അലംബഹീനരെ ഞാൻ സ്നാനം ചെയ്യിച്ചു. ദൈവപുത്രനു വീതി ഒരുക്കുവാൻ സ്നാപക യോഹന്നാൻ വന്നു. ശബ്ദക്കോ
ഓരോ പാട്ടിനും ഓരോ മൂഡുണ്ട്. ചില പാട്ട് നമുക്ക് കേൾക്കുമ്പം എന്താണെന്നറിയില്ല, ഒരു ചെറിയൊരു പുഞ്ചിരിയോടുകൂടി കേൾക്കുകയും ആ പാട്ട് ഇപ്പം ഒരു കുടുംബ സദസ്സായാലും നാല് മലയാളികൾ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് ഒത്തുകൂടിയാലും ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ആദ്യം പാടുന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് ഒരു പക്ഷേ മിക്കവാറും മലയാളികളെല്ലാം കേൾക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത ഒരു പാട്ടാണ്. അതുകൊണ്ടായിരിക്കാം അത് ഏറ്റവും കൂടുതൽ ആൾക്കാരത് പാടാൻ ശ്രമിക്കുകയും പാടുകയും ചിലത് പാടി വിജയിക്കുകയും ചിലത് പാടി വൃത്തികേടായിട്ടുമുണ്ട്. ഞാനത് പലയിടത്തും കേട്ടിട്ടുണ്ട്. ഈയിടയ്ക്ക് ഞാനൊരു നമ്മുടെ ഒരു ഫംഗ്ഷന് പങ്കെടുക്കുമ്പോൾ ഒരു 7 വയസ്സുള്ള ഒരു മോള് ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അപ്പം തീർച്ചയായിട്ടും കൊച്ചുകുട്ടികളല്ല, അപ്പോൾ പുതിയൊരു ക്രിസ്തീയ പാട്ട് പാടും എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ചെവി ഓർത്തപ്പോഴും ഈ കുട്ടിയും പാടിയത് ആ പാട്ടാണ്. അപ്പം ഒരു പക്ഷേ എനിക്കൊന്ന് ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ എനിക്ക് ആ പാട്ട് ഒന്ന് കേട്ടാൽ കൊള്ളാവുന്നുണ്ട്. ആ പാട്ട് ഏതാണെന്ന് വെച്ചാൽ യഹൂദിയായിലെ ഒരു ധനുമാസത്തിൽ നിന്നുള്ള ആ പാട്ടാണ്. ഈ പാട്ടിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ മലയാളികളും ആ പാട്ട് എന്തുകൊണ്ടാണ് പാടുന്നത്, അല്ല ആ പാട്ടിനെ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്ക് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ ഒരു ജനനവും ആ ക്രിസ്മസ് രാവും ആ ബേദ്ലഹേമും കാലിത്തുരുത്തും എല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുകയും അതിനൊരു ഒരു ക്രിസ്മസ് അന്തരീക്ഷം, നമ്മൾ ക്രിസ്മസിനൊക്കെ ആഘോഷിക്കുന്ന ഒരു അന്തരീക്ഷം അറിയാണ്ട് നമുക്ക് ചുറ്റുവട്ടത്തും അത് ഉയർന്നു വരുന്ന ഒരു ഫീൽ ആ പാട്ട്, അത് ഏത് സമയത്ത് നമ്മൾ കേട്ടാലും മനസ്സിൽ ഓടിയെത്താറുണ്ട്. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു അജപാലകർ ദേവനാദം കേട്ടു ആമോദരായി വന്ന രാജികൾ വിടരും വാരിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരകാരാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ നടന്നു തേജസ് മുന്നിൽ കണ്ടു അവർ ബേത്ലഹേം തന്നിൽ വന്നു തേജസ് മുന്നിൽ കണ്ടു അവർ ബേത്ലഹേം തന്നിൽ വന്നു രാജാതിരാജന്റെ പൊൻ തിരുമേനി രാജാതിരാജന്റെ പൊൻ തിരുമേനി അവർ കാളിത്തൊഴുത്തിൽ കണ്ടു രാജികൾ വിടരും വാരിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരകാരാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ മന്നവർ മൂവരും ദാവീദിൻ സുതനേ മന്നവർ മൂവരും ദാവീദിൻ സുതനേ
കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു, കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ, ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ അവർ കാഴ്ചകൾ വെച്ചു വണങ്ങി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാത്തിരുന്നു വജപാലകർ ദേവനാദം കേട്ടു ആമോദര. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മുഖത്തൊരു പുഞ്ചിരി വിടരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഭക്തിഗാനങ്ങൾ, ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ എനിക്ക് കേൾക്കുമ്പോൾ മനസ്സിൽ എന്തോ ഒരു വല്ലാത്തൊരു സങ്കടവും ചില സമയങ്ങളിൽ എൻ്റെ കണ്ണുപോലും നിറഞ്ഞു പോയിട്ടുള്ള ഒരു പാട്ടുണ്ട്. ആ പാട്ട് മാത്രമല്ല, ചില ക്രിസ്തീയ ഗാനങ്ങളിൽ തന്നെ നമ്മൾ മിക്കവാറും ഉള്ള പാട്ടുകൾ കേട്ടാൽ ആ ഒരു പ്രാർത്ഥന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ അതേപോലെ ഉൾക്കൊണ്ട് പാടുന്ന ചില ഗായകരുണ്ട്. അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ള ഒരു പാട്ടാണ് കരുണാമയനെ കാവൽ വിളക്കി എന്നുള്ള പാട്ട്. ഈ പാട്ട് കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ആത്മസംതൃപ്തി, അല്ലെങ്കിൽ നമുക്ക് ദൈവത്തിനോട് നമ്മൾ നേരിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ പോയി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മൂഡ് എനിക്കിപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. എൻ്റെ ഇപ്പോഴത്തെ ചിത്രമായിരുന്ന റോമൻസിൽ ഒരുപാട് ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ള ഒരു കഥയാണ്. അതിൻ്റെ സംവിധായകൻ ശ്രീ ജയചന്ദ്രൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഓരോ പാട്ടുകളും ഇങ്ങനെ ട്യൂൺ ചെയ്യുമ്പോൾ കരുണാമയനെ കാവൽ വിളക്ക് എന്നുള്ള ഈ പാട്ടും ഒക്കെ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്താറുണ്ട്. അപ്പം അതുപോലെയുള്ള ഒരു ഫീൽ, അല്ലെങ്കിൽ അതുപോലെ നമ്മളെ മനസ്സിൽ തട്ടുന്ന ഒരു പാട്ട് എനിക്ക് ആവശ്യമുണ്ട് എന്ന് എം ജെ ചന്ദ്രനോട് എനിക്ക് പറയാൻ സാധിച്ചതും ഒരു പക്ഷേ ഇതുപോലെയുള്ള ഗാനങ്ങൾ ചെറുപ്പം മുതലേ എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചതുകൊണ്ടായിരിക്കാം. ചേർക്കണേ
സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്ദേശം നൽകുന്നതാണല്ലോ എല്ലാ ഭക്തിഗാനങ്ങളും. അതുകൊണ്ട് തന്നെയാണല്ലോ ഭക്തിഗാനങ്ങൾ എല്ലാ കാലഘട്ടത്തിലും മനുഷ്യ മനസ്സിനെ ഇത്രയേറെ സ്വാധീനിക്കുന്നത്. എന്തായാലും എൻ്റെ മനസ്സിനെ ഉണർത്തുകയും എൻ്റെ ഹൃദയത്തെ തൊടുകയും ചെയ്ത കുറച്ച് ഗാനങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചത്. നമ്മൾ ഈ കേട്ട പാട്ടുകൾ എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും പ്രിയപ്പെട്ടവയായിരിക്കുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ബൈ.